കർത്താവിൻ്റെ പരിശുദ്ധമായ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ പവർവിഷൻ ഫാമിലി മെമ്പേഴ്സായ നിങ്ങളെ എല്ലാവരെയും പവർവിഷൻ കുടുംബത്തിൽ നിന്ന് വന്ദനം ചെയ്യുന്നതിൽ സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്. നിങ്ങളാണ് ഈ കൂട്ടായ്മയെ ഇത്രയും വളർത്തിയതും നിലനിർത്തിയതും. നിങ്ങളുടെ പ്രാർത്ഥനയും സംഭാവനകളും അത് പവർവിഷന് അല്ല, ദൈവത്തിനാണ് നിങ്ങൾ കൊടുത്തത്, സുവിശേഷത്തിനാണ് നിങ്ങൾ കൊടുത്തത്. ആരെന്ത് പറഞ്ഞാലും ഇത് ഇവിടെ വന്ന് താമസിച്ച കാര്യങ്ങൾ കാണുന്ന ഒരു സുവിശേഷകൻ എന്ന നിലയിൽ മറ്റൊരു പദവികളും പൊസിഷനുകളും വഹിക്കാത്ത ആളെന്ന നിലയിൽ പറയുന്നു, ഇവിടെ വരുന്ന ഒരു പൈസ പോലും വെറുതെ പോകുന്നില്ല, വിശ്വസ്തയോടുകൂടെ ദൈവവേലയ്ക്ക് ഉപയോഗിക്കുന്നു. 100 ആളുകൾ ഇവിടെ താമസിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, എല്ലാ ദിവസവും എപ്പോഴും പരിപാടികൾ നടക്കുന്നു, പരിപാടികളല്ല ശുശ്രൂഷകൾ. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയും കരുതലും മറക്കല്ലേ. ചെറിയ സംഭാവന ഒരു മനുഷ്യൻ ഇന്നലെ എൻ്റെ കൊണ്ട് തന്നു, പെരുവ എന്ന സ്ഥലത്ത് നിന്ന് 1350 രൂപ പവർ വിഷന് കൊടുക്കാൻ പറഞ്ഞു. പുള്ളി ഒരു സാധുവാണ്, കാര്യമായ എങ്കുള്ള ആളല്ല. ഞാനത് ഇന്നിവിടെ ഏൽപ്പിച്ചു. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് വിശ്വസിക്കാം. വിശ്വസിക്കാൻ പാടില്ലാത്ത ബാങ്കുകളിൽ കൊണ്ടൊന്ന് പൈസ ഇടുന്ന ആളുകളുണ്ട്, അങ്ങനെ ഒത്തിരി പൈസ കളഞ്ഞവരുണ്ട്. എന്തോരം കണക്കുകൾ വേണം പറയാൻ, അതെല്ലാം പറയാൻ ഇവിടെ നേരെയില്ല. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നൊരു ബാങ്കാണ് സ്വർഗത്തിലെ ബാങ്ക്. അവിടേക്ക് നേരിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റും ഈ ശുശ്രൂഷയിലൂടെ. ഇന്നത്തെ വചനം യെശയ്യാ പ്രവചനം 32:15 അതിന് മുകളിലും താഴെയുമുള്ള വാക്യങ്ങൾ വായിക്കും. പക്ഷെ 15 ഒരു കുറിവാക്യമായിട്ട് വായിക്കുന്നത്. പേജ് നമ്പർ 692, യെശയ്യാവ് 32:15. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരുവോളം തന്നെ. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തെക്കുറിച്ചാണ് പ്രവാചകനിലൂടെ കർത്താവ് സംസാരിക്കുന്നത്. മനുഷ്യൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പകരുന്ന ഒരു പ്രോഗ്രാം ദൈവത്തിനുണ്ട്. അത് പകരാൻ നമ്മുടെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യണമെന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. തിരുവെഴുത്തിൽ ഉടനീളം പരിശോധിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവിനെ ഒരാളുടെ മേൽ പകരാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ബൈബിൾ തുറക്കുക, യോഹന്നാൻ്റെ സുവിശേഷം 7:37 വായിക്കുമ്പോൾ, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള പരിശുദ്ധാത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായാൽ അന്നുവരെ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അപ്പം ആത്മപകർച്ച ആരംഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവും പുനരുത്ഥാനവും സ്വർഗാരോഹണവും കഴിഞ്ഞിട്ടാണ്. അപ്പോസ്തോല പ്രവൃത്തി 2:33 നിങ്ങൾ നോക്കുക, അവിടെ ഇങ്ങനെ വായിക്കുന്നു, അനന്തരം കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ അടുക്കൽ എത്തിയിട്ട് നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പിതാവിനോട് വാങ്ങി പകർന്നു തന്നു. അപ്പം ഈ ആത്മാവ് ഇന്നാണോ ഉണ്ടായത്? അല്ല. പരിശുദ്ധാത്മാവ് പെന്തക്കോസ് നാളിലാണോ ഉണ്ടായത്? ഒരിക്കലുമല്ല. പക്ഷേ ഈ ആത്മപകർച്ച എല്ലാവരുടെ മേലും സംഭവിക്കുന്നത് പെന്തക്കോസ് നാളിലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അറിഞ്ഞോ അറിയാതെയോ ഈ മഹത്തായ സത്യം
ധാരാളം പേരറിയാതെ പോയല്ലോ എന്നോർത്തിട്ട് സങ്കടമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ചുമതലപ്പെടുത്തിയത് എന്നെനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇത് മാത്രം കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഇത് പ്രസംഗിക്കാൻ നിർബന്ധിതനാകുകയാണ്. ഇന്ന് എന്നെ ഒരാൾ കുവൈറ്റിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, സ്കൂൾ ഓഫ് ഹോളി സ്പിരിറ്റ് എന്നൊരു 30-ലധികം എപ്പിസോഡ് സൂമിലെടുത്തത് യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് കോവിഡ് കാലത്ത് ചെയ്തതാണ്. കുവൈറ്റിലൊരു പാസ്റ്റർ പറയുകയാണ്, ഞാൻ അത് ഓരോ ദിവസവും ഓരോന്ന് വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനെന്നിട്ട് എൻ്റെ ചർച്ചിൽ അത് പഠിപ്പിക്കുകയാണ്. പ്രിയരെ, ഒരു മെസ്സേജും ആരുടെ സ്വന്തമല്ല. നമ്മൾ കേൾക്കുന്നു, നമ്മൾ പങ്കുവയ്ക്കുന്നു. കർത്താവല്ലേ എല്ലാറ്റിൻ്റെ ഉറവിടം. അദ്ദേഹം മാന്യനായതുകൊണ്ട് പറഞ്ഞു, പാസ്റ്റർ ഞാനത് കേൾക്കുന്നു. അത് അതുപോലെ പറയുകയല്ല, താനത് അത് തൻ്റെ ഉള്ളിലോട്ട് ആവഹിച്ചിട്ട് ദൈവം തനിക്ക് തരുന്നത് താൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടെ നമ്മുടെ സമൂഹത്തിൽ ഈ പരിശുദ്ധാത്മ നിറവിനോട് ഭയങ്കര വിരോധമുള്ള ആളുകൾ തന്നെയുണ്ട്. വിരോധം, തെറ്റിദ്ധാരണ. പിന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ അഹങ്കാരികളും വിമർശകരും. ഒരു പരിധി വരെ പറഞ്ഞാൽ പിശാചിൻ്റെ കൈകളിൽ ഉപയോഗിക്കപ്പെടുന്നവരും ദുരുപദേഷ്ടാക്കളും ഒക്കെയായി മാറുന്നതും ദുരന്തമാണ്. ഇപ്പം എന്താ ചെയ്യുക? ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, സത്യം കേൾക്കുക, സത്യം ഗ്രഹിക്കുക, സത്യം പറയുക, സത്യം കേൾക്കുക, സത്യം ഗ്രഹിക്കുക. അപ്പോൾ ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരുവോളം എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു എസ്റ്റിമേറ്റഡ് ടൈമുണ്ട്. അതിന് ദൈവം ഒരു പ്ലാൻ വെച്ചിട്ടുണ്ട്. ആ ആത്മപകർച്ചയെക്കുറിച്ച് നിങ്ങൾക്ക് വചനം ഞാൻ തരാം, ദയവായി ശ്രദ്ധിക്കൂ. അപ്പോസ്തല പ്രവൃത്തികൾ 2:17 മുതൽ വായിക്കുമ്പോൾ, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ആ അന്ത്യകാലം ഇതാണ്. കൂടുതൽ വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോവുകയാണ്. ആ അന്ത്യകാലം ഇതാണ്. അന്ന് തുടങ്ങി, പത്രോസ് അത് പറഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെയും ആ ഒരു സീസൺ ആണ്, സീസൺ ഓഫ് ഹോളി സ്പിരിറ്റ്. സ്തോത്രം, 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 സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കുക, ആത്മാവിനെ പകരുന്നു, സ്തുതിക്കുന്നു. എപ്പോൾ? പെന്തക്കോസ് നാൾ മുതൽ. ആരുടെ മേൽ? ദാഹിക്കുന്നവരുടെ മേൽ. ദാഹിക്കുന്നവനെല്ലാം അവൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. കർത്താവിൽ നിന്ന് സ്വീകരിക്കുക, നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് ഒഴുകുക. വീണ്ടും സ്വീകരിക്കുക, വീണ്ടും ഒഴുകുക. വീണ്ടും സ്വീകരിക്കുക, വീണ്ടും അനേകർക്ക് കൊടുക്കുക. നമ്മുടെ അകത്തുനിന്ന് പുറത്തേക്ക് ഒഴുകേണ്ടത് എന്താ? ആത്മശക്തി ഒഴുകണം, ആത്മവരങ്ങൾ ഒഴുകണം, ആത്മഫലങ്ങൾ ഒഴുകണം. ആത്മഫലങ്ങൾ എന്തുവാ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമയ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇത് ഒഴുകാത്ത ഒരാൾ ആത്മശക്തി പ്രാപിച്ചു എന്ന് പറയുന്നത് ശരിക്കും വിശ്വസിക്കാൻ പറ്റുമോ? വാശിയും വൈരാഗ്യവും തീർന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രാപിച്ചത് ഏതാത്മാവിനെയാണെന്ന് ചിന്തിക്കുക. ആരെയും വിമർശിക്കാനോ കുറ്റം പറയാനോ ഒന്നും പവർ വിഷൻ ഒരിക്കലും മുതിരത്തില്ല. സ്നേഹത്തോടെ പറയുന്നു, പരിശുദ്ധാത്മ പകർച്ച നമ്മുടെ സ്വഭാവത്തെ മാറ്റി. പക്ഷെ നമ്മളതിന് വിധേയപ്പെടണം. നമ്മളൊരു അന്യഭാഷ മാത്രം പറയുന്ന ഒരാളായിട്ട് തീർന്നാൽ അതൊരു അബദ്ധവും അതൊരു ദുരന്തവുമായിരിക്കും. നമ്മളതിനപ്പുറത്താണ് ഫലങ്ങൾ. ഇനി ഇന്നത്തെ വിഷയത്തിലോട്ടൊന്ന് പോകണ്ടേ? യെശയ്യാ പ്രവചനം 32:15 വായിച്ചു. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ.
പകർന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ മരുഭൂമി ഉദ്യാനമായിത്തീരും. മരുഭൂമി ഉദ്യാനമാകുമോ? ആകുമോ? ആകുമോ? ഇസ്രായേലിൽ പോയി നോക്ക്, അതിന് ചുറ്റും കിടക്കുന്ന എല്ലാ രാജ്യവും മരുഭൂമിയായിട്ട് ഉണങ്ങിക്കിടക്കുമ്പോൾ ഇസ്രായേൽ അതിനെ ഏറ്റവും നല്ല ജലവിതരണ സംവിധാനത്തിലൂടെ ഫലഭൂയിഷ്ഠമാക്കിയിരിക്കുന്നു. അപ്പം മരുഭൂമി ആർട്ടിഫിഷ്യലായിട്ട് മലർവാടിയാക്കാം. എനിക്ക് തോന്നുന്നു നെബുക്കദ്നേസർ അങ്ങനെ ചെയ്തിട്ടുണ്ട്, തൂക്കുവനമുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പണം കൊണ്ട് ആർട്ടിഫിഷ്യലായിട്ട് മരുഭൂമിയെ മലർവാടിയാക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നു. ഇവിടെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായിത്തീരും. ഉദ്യാനം വനമായി എണ്ണപ്പെടും എന്ന് പറഞ്ഞാൽ ചെടികൾ വളർന്ന വലിയ വനം പോലെയാവും. അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും, ഉദ്യാനത്തിൽ നീതി പാർക്കും. നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രമവും നിർഭയതയുമായിരിക്കും. എൻ്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈര്യമുള്ള വിശ്രാമസ്ഥലങ്ങളിലും പാർക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നെന്നെ കേൾക്കുന്ന നിങ്ങളോട് ഈ ചുരുങ്ങിയ മിനിറ്റ് കൊണ്ട് ദൂത് പറയണമല്ലോ, അതാണല്ലോ ദൈവത്തിൻ്റെ ആഗ്രഹം. അതെന്താണെന്നറിയാമോ? നിങ്ങൾക്കും ഒരു മരുഭൂമിയുണ്ട്, അത് ദാരിദ്ര്യത്തിൻ്റെ മരുഭൂമിയാകാം, രോഗത്തിൻ്റെ മരുഭൂമിയാകാം, കുടുംബകലഹത്തിൻ്റെ മരുഭൂമിയാകാം, കടഭാരം, ബിസിനസ് തകർച്ച, കൂട്ടുകാർ വഞ്ചിച്ചത്, ഇങ്ങനെ പലവിധ മരുഭൂമിയിലാണ് നമ്മളൊക്കെ ആയിരിക്കുന്നത്. രോഗമൊരു മരുഭൂമിയാണ്. ആ മരുഭൂമി ചിലപ്പോൾ മാസങ്ങൾ വർഷങ്ങൾ നീണ്ടു നിൽക്കും. ഞങ്ങളുടെ ഒരു സഹോദരി ഇപ്പോൾ 2 കൊല്ലമായിട്ട് മരുഭൂമിയാണ്, ചികിത്സയിലാണ്. ഒത്തിരി പൈസ ചിലവായി, ഞങ്ങളൊക്കെ സഹായിച്ചു. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചോണേ. എറണാകുളത്തൊക്കെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ ഭയങ്കര ചാർജ്. അപ്പോൾ ആ സഹോദരിയുടെ സ്വന്തം ചേച്ചി ജോലി ചെയ്യുന്ന രാജസ്ഥാനിലെ ആശുപത്രിയിലാകുമ്പോൾ ഒരല്പം കൺസെഷൻ കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയിരിക്കുകയാണ്. വളരെ പാവപ്പെട്ട കുടുംബവും വളരെ ആത്മീയമുള്ള കുടുംബവുമാണ്. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേക്കണേ ഓർക്കുമ്പം. ഒരു ഈ പൗർവിഷം കാണുന്ന 10,000 പേര് ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചാൽ 10,000 മിനിറ്റ് പ്രയറായില്ലേ? 10,000 പേരല്ല, ഒത്തിരി പേര് കാണുന്നുണ്ട്. 10,000 പേര് പ്രാർത്ഥിച്ചാൽ 10,000 പ്രയറായില്ലേ? ഞാൻ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കണേ. അപ്പോൾ അവരൊരു മരുഭൂമിയിലാണ്. പിന്നെ വലിയ കടഭാരമുള്ളവർ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നു. ഇന്നലെ പവർവിഷൻ്റെ നമ്പർ കണ്ടിട്ട് വിളിച്ചെന്നെ, ഞങ്ങൾ ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിക്കുകയാണ് പാസ്റ്ററെ. കാരണങ്ങൾ ഇവിടെ വിവരിക്കുന്നില്ല. ഞാൻ പൗരുഷൻ്റെ പ്രയർ ടീമിനെ അത് ഏൽപ്പിച്ചു അവരെ തിരിച്ച് വിളിക്കാൻ. ഇങ്ങനെ എത്രയോ പേര് ഈ ശുശ്രൂഷയിലൂടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ദാരിദ്ര്യം, കടഭാരം, അതൊരു മരുഭൂമിയാണ്. രോഗം, രോഗവും ദാരിദ്ര്യവും ഒരുമിച്ച് വരുന്ന മരുഭൂമിയാണ്. ഈ മരുഭൂമിയിൽ വെള്ളമില്ലായ്മ മാത്രമല്ല, കഠിന ചൂടുമുണ്ട്. മരുഭൂമി എന്ന് പറയുമ്പോൾ രോഗം മാത്രമല്ല, ദാരിദ്ര്യവും വരും. കാരണം പൈസ തീർക്കും ഈ രോഗം. ദൈവത്തിന് മഹത്വം. നിങ്ങൾക്കും ഒരു മരുഭൂമിയുണ്ട്, ഈ മരുഭൂമി ഉദ്യാനമാകാൻ ഒറ്റ മാർഗം തിരുവെഴുത്തിൽ, ആത്മപകർച്ച. സ്തോത്രം, 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 സ്തോത്രം. ഒറ്റ മാർഗം ആത്മപകർച്ച. മരുഭൂമിയിൽ ആർട്ടിഫിഷ്യലായിട്ട് മഴ പെയ്യ്ക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിലെ മരുഭൂമിയിലേക്ക്, നിങ്ങളുടെ കുടുംബമാകുന്ന മരുഭൂമിയിലേക്ക്, നിങ്ങളുടെ സഭയാകുന്ന മരുഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ മാരി പെയ്യട്ടെ. അതിന് ദാഹത്തോടെ
താല്പര്യത്തോടെ പ്രാർത്ഥനയോടെ അടുത്തു വരാം. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഈ ആത്മപകർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ 1:13. പിന്നെ ആത്മപകർച്ചയ്ക്ക് എന്നാ ചെയ്യണ്ടേ? നിലവിളിച്ച് പ്രാർത്ഥിക്കുക. അപ്പോസ്തല പ്രവൃത്തി 4:24-31. ആത്മപകർച്ചയ്ക്ക് എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? കുറവുകളേറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. പഴയ നിയമത്തിൽ ചിലർക്കൊക്കെ ദൈവം ആത്മപകർച്ച കൊടുത്തിട്ടുണ്ട്. അത് സ്പെഷ്യൽ കേസാണ്. അതിൽ അഗ്രഗണ്യനാണ് ശിംശോൻ. പക്ഷേ അദ്ദേഹം നമുക്കൊരു നെഗറ്റീവ് ലെസ്സനാണ്. ഞാനൊരിക്കലും ശിംശോൻ്റെ അത്ഭുതങ്ങളെ അല്ല പ്രൊജക്റ്റ് ചെയ്ത് പറയുന്നത്. ശിംശോന് വരം ഉണ്ടായിരുന്നു, ബലമില്ലായിരുന്നു. ഞാൻ ഈ വരങ്ങളെക്കുറിച്ച് പറയുന്ന ആളാണ്. പക്ഷേ ഫലമില്ലാത്തവരെ ശിംശോനോടാണ് ഉപമിക്കേണ്ടത്. എന്ത് അത്ഭുതമാണ് നേരെ ചെയ്ത്! ഇന്നൊന്നും ആര് ചെയ്യുന്നില്ല അത്ര അത്ഭുതം. ആ മനുഷ്യൻ്റെ ലൈഫ് ശരിയല്ലായിരുന്നു. കുത്തഴിഞ്ഞൊരു ദാമ്പത്യം അദ്ദേഹത്തിന് തീർന്നുപോയി. എന്നാൽ കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം, ഇത്രയും തെറ്റൊക്കെ ചെയ്തിട്ടു മരിക്കാൻ നേരത്തെ ഒരു ഒറ്റ പ്രാർത്ഥന: എൻ്റെ കുറവുകൾ ഞാൻ സമ്മതിക്കുന്നു, ഒരിക്കൽ കൂടെ ആത്മശക്തി എൻ്റെ മേൽ പകരണമേ, ഈ ഒരു പ്രാവശ്യം കൂടെ എന്നോട് കരുണ തോന്നണമേ എന്നൊരു ഒറ്റ പ്രാർത്ഥന. പെട്ടെന്ന് ആത്മപകർച്ച അവിടെ ഉണ്ടായി. അത് ശിംശോൻ്റെ കുറിച്ച് വായിക്കുന്ന ന്യായാധിപന്മാരുടെ പുസ്തകം 13 വായിച്ചാൽ ഈ പറഞ്ഞ സംഭവം കിട്ടും. പെട്ടെന്ന് വലിയ ആത്മപകർച്ച ഉണ്ടായി. പക്ഷേ അതോടുകൂടി അവനങ്ങ് മരിക്കുകയായിരുന്നു. അപ്പം അവനൊരിക്കലും നമുക്കൊരു പോസിറ്റീവ് ലെസ്സനല്ല, നെഗറ്റീവ് ലെസ്സനാണ്. അപ്പോൾ കുറവുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. സ്തോത്ര 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 സ്തോത്ര. ദാഹിക്കുക, ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുക, നിലവിളിച്ച് പ്രാർത്ഥിക്കുക, കുറവുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക, തീർന്നില്ല പ്രാർത്ഥിപ്പിക്കുക. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ ശമര്യയിലുള്ള ആളുകൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ പൗലോസിനെ വിളിച്ചു വരുത്തി. പത്രോസ് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മ പകർച്ച ലഭിച്ചു. വീണ്ടും തെറ്റിദ്ധാരണകൾ തിരുത്തുക. അപ്പോസ്തല പ്രവൃത്തികൾ 19:1 വായിക്കുമ്പോൾ യോഹന്നാൻ്റെ സ്നാനം മാത്രം സ്വീകരിച്ച അപ്പല്ലോസിൻ്റെ ശിഷ്യന്മാരാണെന്ന് തോന്നുന്നു 12 ചെറുപ്പക്കാർ. ഇവർ ആത്മപകർച്ച അനുഭവിച്ചിട്ടില്ല. തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുക. അവർക്ക് ആത്മാവുണ്ട്, ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്കുണ്ട്. പിന്നെ ഇന്ന് അങ്ങനെയുള്ള ഒത്തിരി സുഹൃത്തുക്കളെ എനിക്കറിയാം, നല്ല മനുഷ്യരാണ്. അവരെന്നോട് പറയും, പാസ്റ്റർ പ്രസംഗം എനിക്കിഷ്ടമാണ്, പക്ഷെ നിങ്ങളെപ്പോലെ ഈ തുള്ളേം ചാടുകയൊന്നും ചെയ്യല്ലേ ഞങ്ങൾ, ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കേൾക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ, ഒന്ന് ഹൃദയം തുറന്ന് കേൾക്കണേ. തെറ്റിദ്ധാരണ മാറ്റണം, തെറ്റിദ്ധാരണ മാറ്റിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മരുഭൂമി മലർവാടിയാകാൻ പോവുക. ആത്മപകർച്ചയിലൂടെ കണ്ണടച്ചാട്ടെ, പറ്റുമെങ്കിൽ കൈ ഉയർത്തി പിടിച്ചാട്ടെ. വീട്ടിലിരുന്ന് കേൾക്കുന്നവർക്ക് മുട്ടുകുത്താവെങ്കിൽ മുട്ടുകുത്തിക്കോ. പ്രിയ കർത്താവേ, ഇപ്പോൾ യേശു കർത്താവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാവരും ഇന്ന് ആത്മപകർച്ച അനുഭവിക്കട്ടെ. മരുഭൂമി മലർവാടിയായി മാറുന്ന ഒരു മാസമായി മാസം മാറട്ടെ. യേശു ക്രിസ്തുവിൻ പരിശുദ്ധനാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് നിർത്തരുതേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.